ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ ലൈൻ മുന്നിലത്തെ ഹെയർ ലൈൻ കയറാതെ അല്ലെങ്കിൽ കയറിപ്പോകും മുടി മുന്നിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ട് മൊട്ടയാകും എന്നുള്ള ആ ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് അപ്പണ്ണും പിന്നെ നമുക്ക് പോണി ടെയിലും കെട്ടാം എന്നുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് എൻ്റെ അടുത്ത് സ്പെഷ്യലി ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് എടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ ആദ്യത്തെ ഈ ഒരു എന്താണ് ഞാനിപ്പോൾ ഈ ക്ലിപ്പിൽ കാണിക്കുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലി നമ്മളൊരു അബ്ബണല്ല നോർമലി നമ്മളൊരു പോണി ടെയിൽ എങ്ങനെ കെട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കാണിക്കുന്നത് മുന്നിൽ എൻ്റെ കുറച്ച് മുടി ഞാൻ വെട്ടിയിട്ടായിരുന്നു നമ്മുടെ മഞ്ജു വരേൻ്റെ ഇൻസ്പയർഡ് ലുക്ക് കാണിച്ച് ചെയ്യാൻ വേണ്ടി അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പതുക്കെ വളർന്നു വരുന്നേയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാണ് അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ദാ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം നമ്മുടെ നെറ്റി നന്നായിട്ട് എന്താ പറയുന്നത് നന്നായിട്ട് എടുത്ത് കാണുന്നുണ്ട് മുടി അധികം ഇല്ലാത്തത് ഭയങ്കര തീൻ ഹെയർ ഉള്ളത് ഒക്കെ നമുക്ക് എടുത്തറിയാം ഈവൻ സൈഡ് വൈസ് ആണെങ്കിലും ഫ്രണ്ട് വൈസ് ആണെങ്കിലും നമുക്ക് ആ ഒരു എന്താ പറയുക വലിയൊരു മുഖം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ ഇനി രണ്ടാമത്തെ ക്ലിപ്പിലാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെയാണ് കെട്ടുന്നത് മേ ബി ഒരു ഇത്തിരി ഉയർത്തി കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ എന്താ ഇതുമാതിരി ഒരു എന്താണ് ടിക് ടിക് സ്ലൈഡെന്നോ ഒക്കെയാണ് ഞാനിതിനെ പറയുന്നത് ആ ഒരു സ്ലൈഡ് എടുത്തിട്ട് ബാക്കിലത്തെ മുടി അതായത് ബാക്കിൽ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ ആക്കുക ഓക്കെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കുന്ന പോലെ ബാക്കിൽ നിന്ന് നന്നായിട്ട് മുടി നമ്മുടെ കൈ വെച്ച് മുകളിലേക്ക് തള്ളിയിട്ട് ആ നമ്മൾ പോണിട്ടയിൽ കിട്ടിയതിൻ്റെ താഴെ വെച്ചിട്ട് ഈ ഒരു ടിക് ടിക് സ്ലൈഡ് വെച്ചിട്ട് നന്നായിട്ട് മുടി സെക്യൂർ ചെയ്യാം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മുടിക്കാകുമ്പോൾ ഒന്നോ രണ്ടോ സ്ലൈഡ് മതി ഈവൻ നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടിക് ടിക് സ്ലൈഡ് രണ്ടോ മൂന്നോ എണ്ണം അങ്ങനെ നന്നായിട്ട് നമ്മുടെ ആ ബാക്കിലത്തെ ഹെയർ നന്നായിട്ട് ആ ഒരു മുകളിലേക്ക് തള്ളിയിട്ട് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ ടിക് ടിക് സ്ലൈഡ് വെച്ച് നിങ്ങൾ സെക്യൂർ ചെയ്ത് നോക്കുക അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോണി ടെയിലിൻ്റെ ആ ഒരു കനം അല്ലെങ്കിൽ മുടിയുടെ ആ ഒരു കനം നമ്മുടെ ഈ ഒരു ടിക് ടിക് സ്ലൈഡിൽ ഇരുന്നോളും നമ്മുടെ മുന്നിലത്തെ ആ ഹെയറിന് ആ ഒരു ഫ്രിക്ഷനോ അല്ലെങ്കിൽ ആ ഒരു കനോ വരത്തില്ല അത് നിങ്ങൾക്ക് ഇവിടെ ചെറിയതായിട്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഡിഫറൻസ് അല്ലേ കണ്ടോ അപ്പൊ മുന്നിലത്തെ മുടി ഒരുപാട് അപ്പി പോലെ ഇരിക്കില്ല മുന്നിലത്തെ മുടി ശരിക്കും എന്താ പറയുന്നത് കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആഞ്ഞു നിൽക്കും കാരണം നമ്മൾ നോർമലി പോണിട്ടയിൽ കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഈ മുടി ഇങ്ങനെ പതിഞ്ഞിട്ട് ഈ താഴെയുള്ള നമ്മുടെ മുടി ഇങ്ങനെ കുറച്ച് ചുളുങ്ങിയിരിക്കും അപ്പൊ നമ്മൾ നേരെ എതിരാണ് ചെയ്യണത് നമ്മുടെ താഴെയുള്ള മുടിയിൽ നന്നായിട്ട് ടിക് ടിക് സ്ലൈഡ് കുത്തുമ്പോൾ ഈ ഫ്രണ്ടിലെ ഭാഗം നന്നായിട്ട് ഇങ്ങനെ ചുളുങ്ങിയിരിക്കും അപ്പൊ ആ ചുളുങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു എക്സ്ട്രാ ഹെയറിന്റെ ആ ഒരു ലൂഷനും തോന്നും പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു നെറ്റിയിലും ഇതിലൊന്നും നമുക്ക് അധികം തന്നെ എന്താണ് ആ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യില്ല നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഓക്കെ അതിനുശേഷം നമുക്ക് ഇങ്ങനെ മുടി ചുളിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ ടെയിൽ കോംബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊക്കിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ എന്താണ് അബ്ബൺ കെട്ടുമ്പോഴും ഈ സെയിം ട്രിക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നോർമൽ ഒരു ലുക്കിൽ നമ്മൾ അബ്ബൺ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോണിട്ടയിൽ കെട്ടുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു മുകളിലും ഒക്കെ ഫ്രിക്ഷൻ വന്നിട്ട് വലിഞ്ഞിങ്ങനെ നിന്ന് ആകെ കൂടി എന്താ പറയുന്നത് ആ ഒരു മുടി എന്താണ് കുറച്ചുള്ളതും നെറ്റിയുള്ളതും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അതേസമയം ഞാൻ എന്താ ഈ ഒരു ലുക്ക് അതായത് നമ്മൾ ഈ ഒരു സെക്കൻഡ് ലുക്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ ആദ്യം പോണിട്ടയിൽ ചെയ്ത പോലെ തന്നെയാണ് ചെറുതായിട്ടൊന്ന് അബ്ബൺ ഇങ്ങനെ കെട്ടി പിന്നെ ഈ മുന്നിലേക്ക് കിടക്കുന്ന മുടി ഉണ്ടല്ലോ അത് ശരിക്കും മുടി കുറവാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇരുന്നോളും പൈനാപ്പിൾ ബൺ എന്ന് പറയുമ്പോൾ അതിനെ അതേസമയം എനിക്ക് ഇത്രയും കൂടി നീളമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലൊരു ചെറിയ സ്ലൈഡ് കൊടുത്തു അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്കിലത്തെ ആ മുടി ശരിക്കും ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് രണ്ടോ മൂന്നോ നല്ലതായിട്ട് ടിക് ടിക് സ്ലൈഡ് നല്ല ക്വാളിറ്റിയുള്ള ടിക് ടിക് സ്ലൈഡ് വെച്ച് നമ്മളിത് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ ഒരു അബ്ബണിൻ്റെ ലുക്ക് തന്നെ ടോട്ടലി നമുക്ക് മാറും നന്നായിട്ട് ഫ്രണ്ടിൽ മുടിയുള്ള പോലെ തോന്നും നന്നായിട്ട് ഒരു മെസ്സി ഭയങ്കര പഫി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിന് ആ ഒരു ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക്
നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമുക്ക് ഹെയർ കുറച്ചിങ്ങനെ ലീവ് ചെയ്തിടാൻ വലിച്ചിടാവുന്നതാണ്, കുറച്ചൊന്ന് മെസ്സി ആക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ടെക്നിക്കിലും ഈ ഒരു രണ്ട് മെത്തേഡിലും നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഇല്ലാതെ മുടി പൊഴിയും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നെറ്റി പിന്നെയും പിന്നെയും കയറും എന്നുള്ള ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോണിറ്റെയിലും അബ്ബണ്ണും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.